ഇനി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പഠിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ടാണ്, ഇപ്പം ഇന്നാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഉഷാറ് കുറവൊക്കെ ഉണ്ട്, കാരണം എക്സാം അങ്ങനെയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു എക്സാമൊക്കെ. പക്ഷേ എനിക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ഗൈസ്. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമത്തിലാണ്. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചിലപ്പം എന്തെങ്കിലും ഉഷാറ് കുറവ് ഉണ്ടാവും. അങ്ങനെ ഞാൻ രാവിലെ ഇരുന്ന് നല്ല പഠിപ്പായിരുന്നു ഗൈസ്. പിന്നെ രണ്ട് പേര് കമ്പൈൻ സ്റ്റഡിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പം അവർ വരും. പിന്നെ ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ എ4 ഷീറ്റിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കും. മറ്റേ എക്സാമിനർ കണ്ടിട്ടാണ് ഞാൻ എഴുതിയെടുക്കാറ്. അപ്പം അതിലിങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പം അതൊക്കെ എഴുതിയെടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ദിനകത്ത് എ4 ഷീറ്റിനകത്ത് എഴുതി അതൊരു സ്റ്റാപ്ലർ വെച്ചടിച്ച് ഓരോ പാടായിട്ട് അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പേപ്പറുകൾ വെച്ചിട്ടാണ് അങ്ങനെയാണ് പഠിക്കുക ഞാൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അമ്മച്ചി വന്ന് ചായക്ക് തന്ന്. പിന്നെ ഞാൻ അങ്ങനെ ചായ കുടിക്കില്ലത് കാരണം ഇത്തിരി തന്നുള്ളൂ, എൻ്റെ തൊണ്ട ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഠിക്കുമ്പോൾ ചെറിയ ഒരു സുഖമില്ലായിരുന്നില്ല തൊണ്ടയ്ക്ക്, ചെറിയ പ്രശ്നം, അത് കാരണമാണ് ഞാൻ ചായ ചോദിച്ചത്. അപ്പോൾ ഞാൻ അധികം ഉണ്ടായിരുന്നില്ല, ഇത്തിരി ചായ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്, കാരണം ഇങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടെ എനിക്ക് അങ്ങ് കൺഫ്യൂഷനാവും, ഏത് പഠിക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നോട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാവല്ലോ ഇങ്ങനെ പോയിൻസ് ആയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് പഠിക്കുക. പിന്നെ എക്സാമിൻ്റെ കുറച്ച് നാൾ മുമ്പായിട്ടാണ് ഞാനിങ്ങനെ നേരത്തെ എണീറ്റ് പഠിക്കണത്. പിന്നെ ഞാൻ നമ്മുടെ കുക്ക് ഇപ്പം നേരത്തെ എണീക്കാറുണ്ട്. കുഞ്ഞാറ്റൊക്കെ നല്ല ഉറക്കാട്ട, നമ്മുടെ കുക്ക് ഇപ്പം തൊട്ട് നേരത്തെ എണീക്കാറുണ്ട്. അവനിപ്പോൾ രാവിലെ ഉറക്കമാണ് കൂടുതൽ. പുലർച്ചെ 4 മണിയൊക്കെ അവൻ ഇങ്ങനെ കണ്ണുമേച്ച് കിടക്കുന്നുണ്ടാവും, ഉറക്കില്ലാത്ത കുട്ടിയാണ് പുലർച്ചെയൊന്നും. പിന്നെ രാവിലെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ആവും ചിലപ്പോൾ അവൻ കിടന്നുറങ്ങാം. പിന്നെ എനിക്കിങ്ങനെ രാവിലെ കുക്കുണി ഇങ്ങനെ ഒന്ന് എടുക്കണം, എന്നാലേ കുറച്ചൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ രാവിലെ എന്നിട്ട് അമ്മച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ എടുക്കും കുറച്ച് നേരം, അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാതിരിക്കുക. പിന്നെ ഇവനും ഭയങ്കര സന്തോഷമാണ്, ഇങ്ങനെ രാത്രി മൊത്തം ഇങ്ങനെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തൊട്ട് ഭയങ്കര ചിരിയാണ്. അപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല ചിരിയാണ് അവൻ. അങ്ങനെ നേരം വെളുത്തപ്പം ഞാൻ ബ്രഷ് ചെയ്തു. പിന്നെ അറിയാലോ എനിക്ക് കാരമൽ ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ രാവിലെ തന്നെ എനിക്ക് കാരമൽ ദോശ ഉണ്ടാക്കി തന്നു. എനിക്കിങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇഷ്ടം, ഇങ്ങനെ വടി പോലെ നിൽക്കണം. അപ്പോൾ ഗൈസ്, അങ്ങനെ ക്രിസ്പിയായ ഒരു ദോശ കിട്ടിയതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ എന്നെ ഈ മുഖത്ത് കണ്ടത്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് സ്കൂളുണ്ട്, അപ്പം അവൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ എണീറ്റ് റെഡി ആവാൻ നോക്കാണ്. അപ്പോൾ ഗൈസ്, പഠിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഇവനെ. അപ്പം അമ്മച്ചി അവിടെ അടിച്ച് വരണം, അപ്പം കുറച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇവനെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഗായ്സ്, നമ്മുടെ കുഞ്ഞാറ്റ ഭയങ്കര വിഷമത്തിലാണ് പോകുന്നത്. എനിക്കൊന്നും ചാറ്റയും ഉമ്മയൊന്നും തന്നില്ല. ഞാൻ ചോദിച്ചുമ്പോൾ വേണോ ഓടിയും ചോദിച്ചു, അവൾക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല, അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, അതിൻ്റെ വിഷമത്തിലാണ്. പിന്നെ അവൾക്ക് ഇപ്പോൾ 15-ാം തീയതിയാണ് എക്സാം ഒക്കെ തുടങ്ങുക, അത് കാരണം അവളിപ്പോൾ ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ പിന്നെ സ്റ്റഡിയിൽ ഇവിടുത്തെ കാരണം അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് അവൾക്ക് നല്ല വിഷമമുണ്ട്. മാളു ഒന്നും പോവാത്ത കാരണം കൊണ്ട് പിണങ്ങിയിട്ടാണ് പോയത്. അപ്പൊ ഒരു ഉമ്മ ചോദിച്ചിട്ട് പോലും അവള് കൊടുത്തില്ല. മടിയായിട്ട് പോവാനായിട്ട് തന്നെ ശ്രീദേവിക്ക് ഭയങ്കര സ്നേഹമാണ് അവൾ എനിക്കെന്തോ. അങ്ങനെ ശ്രീയും വാവയും വന്നു. ശ്രീനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ വാവ എൻ്റെ മമ്മയുടെ കൂട്ടുകാരിയുടെ മോളാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഇരുന്ന് പഠിക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ഇരുന്ന് പഠിച്ചു. പിന്നെ സോഷ്യലാണല്ലോ, ഒരുപാട് പഠിക്കാനുണ്ടാവും അങ്ങനെ വായിച്ച് പഠിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ എവിടേക്കായി ഒന്ന് പഠിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയായി, അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളി നടക്കില്ല, ഞങ്ങളങ്ങനെ ഫോണൊന്നും നോക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഒരു ഷോർട്സ് എടുത്തായിരുന്നു ഫോൺ നോക്കാനാണ് അതിൻ്റെ, അത് ചുമ്മാ ഒരു കോമഡി കണ്ടന്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻസി ആൻറ്റി വന്നു വാവനെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവരെ യാത്രയാക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുകയാണ്. പിന്നെ ശ്രീദേവിക്ക് ഇപ്പൊ പോയില്ല, അവള് കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. എടുക്കണ്ട് എടുത്തിണ്ട് എടുത്തിണ്ട് ഓഫറ്.
ഞങ്ങളിപ്പോൾ എന്ത് വാങ്ങാനാണ്, എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. അതാണ് അപ്പുറത്തേക്ക് മാറ്റിയത്. ഗൈസ് പിന്നെ ഞങ്ങൾ കുറച്ച് പഠിച്ചു. ഈ കുട്ടി ഒരു പാഠം പഠിക്കുന്നു ഇരുന്നിട്ട്. എത്ര പാഠം പഠിച്ചു? ഒരു പാഠം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കിയിട്ട് വരാം. ഗൈസ് അങ്ങനെ നമുക്ക് സംഭവം കിട്ടി. ഇവളാണ് സിപ്പൊക്കെ പിടിക്കുന്നത്. പിന്നെ ഗൈസ് ശ്രീദേവിനെ കണ്ടു കഴിഞ്ഞാൽ മൂച്ചോട്ട് ഭയങ്കര കലിപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നപ്പോഴാണ് കുഞ്ഞാറ്റ വന്നത്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ശ്രീദേവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളിങ്ങനെ ക്ലാസ് സ്കൂളിലൊക്കെ വെച്ച് കാണുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. അവളായിട്ടാണ് കൂടുതൽ കമ്പനി അവള് എൻ്റെ കൂട്ടുകാരികളിൽ. അപ്പോൾ അവളെ കണ്ടപ്പം ഓടിപ്പോയി കെട്ടിയൊക്കെ പിടിക്കും. പിന്നെ ഞങ്ങൾ കുറച്ചേരം കൂടെ പഠിച്ചു. പിന്നെ ഒരു റീൽസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ ശ്രീദേവിക്ക് ഇനി പോവാണ്. അപ്പോൾ ഞാൻ ടാറ്റ ബൈ ബൈ ഉമ്മയൊക്കെ പറഞ്ഞ് ഞാൻ അവളെ വിടുകയാണ്. അവിടെ പിണങ്ങിയിരിക്കുക ഫോട്ടോ ഒരു കുട്ടിയിടുന്നുണ്ട്. ഡ്രസ് കണ്ടിരിക്കും അവള്. കരിയേ വണ്ടി എടുത്തോടി. ടാറ്റാ ടാറ്റാ സൂക്ഷിച്ചു പോക്കോളോ. ടാറ്റാ എന്തേടി ടാറ്റാ. അങ്ങനെ ശ്രീ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം കുളിക്ക് കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാനിരുന്നു. പിന്നെ അച്ഛനും എക്സാമാണ്. അപ്പം അവൻ അവിടെ ഇരുന്ന് ഭയങ്കര പഠിപ്പാണ്. അങ്ങനെ ഗൈസ് ഞാനൊരു 10 മണി വരെ പഠിക്കായിരുന്നു. 10 മണി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല, കാരണം ഉറക്കമായി ഗൈസ്. പക്ഷെ രാവിലെ ഞാൻ എപ്പോൾ വേണമെങ്കിലും എണീക്കും. പക്ഷെ രാത്രി എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങും. പിന്നെ ഗൈസ് ഇതിന്ന് സോഷ്യൽ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഞാനാണ്. പിന്നെ ഞാൻ ഈ കരയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് ശരിയായില്ല. എനിക്ക് മര്യാദയ്ക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റില്ല. ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ തെറ്റ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യനെ വേറെ ഉത്തരം എഴുതി വെച്ചിട്ട് ആ ക്വസ്റ്റ്യന് ഇതിൻ്റെ ഉത്തരം എഴുതി വെച്ച് അങ്ങനെയൊക്കെ മാറിപ്പോയി. ആകെ കലങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് ഞാനത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഞാൻ കുറച്ച് നേരം കരഞ്ഞു. പിന്നെ ഗൈസ് എനിക്ക് നല്ലപോലെ സങ്കടം വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര രാവിലെ എണീറ്റ് പഠിക്കാതിലും മമ്മയും കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടി കൂടെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ചു. മമ്മ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പഠിച്ചിട്ട് എനിക്കത് മര്യാദയ്ക്ക് എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഇനി നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ല മമ്മയ്ക്ക്. അപ്പം എന്തായാലും സോഷ്യലിൽ ജയിക്കൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് നല്ല മാർക്ക് കിട്ടില്ല എന്നാണ് എനിക്കൊരു എൻ്റെ ഒരു തോന്നല്. അപ്പം അതിൻ്റെ ഒരു നല്ല വിഷമം ഉണ്ട് എനിക്ക്. ഞാനിങ്ങനെ ഓരോന്നൊക്കെ എണ്ണിപ്പറക്കി പറഞ്ഞ് കരയാണ്. അപ്പം മമ്മ സമാധാനിപ്പിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞത് വിട്ട്, ഇനി അടുത്ത എക്സാം നന്നായിട്ട് എഴുത്, നല്ല മാർക്കൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് മമ്മ അങ്ങനെ സമാധാനിപ്പിച്ചു. അപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ആയി. എന്നാലും എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. അപ്പം നാളെ ഇംഗ്ലീഷ് എക്സാമാണ്. അപ്പോൾ എല്ലാവരും പോയി പഠിക്കുക. അപ്പം ഞാനും പോയി പഠിക്കാൻ പോവാണ്. ടാറ്റാ.